സന്തോഷം ദേവ കൃപ ചെയ്തിടണമേ സഭമോദിക്കുക സിഹാദൻ ഗാദേ നിൻകൂദാശ സ്തോത്രം പാടിടുക ദേവാ ദയ ചെയ്തിടണമേ ദിനമതി നിന്നെ വാട്ടും മസിഹായ്ക്കായി സ്തുതി പാടിടുക പാവന മണവാട്ടി ദേവ കൃപ ചെയ്തിടണമേ മോദോല്ലാസം സഭയെ പ്രാപിച്ചും കൂദാശയ്ക്കായി സ്തോത്രമകർപ്പിക്കാദേവാദയ ചെയ്തിടണമേ നിൻ ശരണത്തിൽ മതി ചേർന്നൊരു ദാസർ ശോഭിതകേ ചേരും നിൻ കൂ ദയ ചെയ്തിടണമേ പാറക്കുമോ സ്വല പോലെ പറോ പല റൂഹോ കാദീശോലം ഉൽമീനാമീ നിന്നെ ചേർത്തൊരുതാതൻ സംസ്തുതിൻ പുത്രൻ വന്യൻ റൂഹായ്ക്കും പൂജ്യൻ ദേവാദയ ചെയ്തിടണമേ സുമംഗാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഉറക്കുമോ ഉറപ്പിൽ തന്റെ പരിശുദ്ധ സഭയെ സദാ കൃപയെ അത്ഭുതക്കുകയും പരിശുദ്ധാനങ്ങളാ അതിനെ പൂർണ്ണമായി അലങ്കരിച്ച് പ്രഭാവമാക്കുകയും ആത്മീയ ഭൂഷണങ്ങളാൽ ശ്രേഷ്ഠമായ പ്രതിഷ്ഠിക്കുകയും ദൈവിക കാന്തിയിൽ അതിനെ മുഴുവനും ധന്യമാക്കുകയും വിജാതിയരെയും സ്വജാതിയരെയും അതിലേക്ക് ക്ഷണിക്കുകയും ഇവരതിനുള്ളിൽ മാലാകമാരുടെ സ്തോത്രം അർപ്പിപ്പാനും തൻ്റെ ഏകജാതനായ അതിനെ വിവാഹനിശ്ചയിച്ച പിതാവ് നിത്യപുകഴ്ചകൾ അണപ്പാനും സ്വന്തരക്തത്താൽ അതിനെ സംരക്ഷിച്ച പുത്രനെ വന്ദിപ്പാനും ഇതിൽ സ്തുതി ചെയ്തുകൊണ്ട് അതിനെ ശുദ്ധീകരിക്കുന്ന ജീവനുള്ള പരിശുദ്ധമായ വാഴ്ത്തി സ്തുതിപ്പാൻ ഇവരെ ഗ്രഹിക്കുകയും ചെയ്ത ലോകൈകാസൃഷ്ടാവിനെ സ്തുതി തനിക്കേ
പള്ളിക്കുദാശ്രമിക്കുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായ ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലഹുനേവമോ സ്വധായുൽമീ മറക്കുമോർ തകരാത്ത ഉറച്ച പാറയാകുന്ന യേശുമിശിക, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. എന്തെന്നാൽ ഈ പാറയിന്മേലാകുന്നു പരിശുദ്ധ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത്. അത് ഉറപ്പില്ലാത്ത മണലിന്മേലല്ല, പിന്നെയോ പരിശോധിക്കപ്പെട്ട കട്ടിയായ മൂലക്കല്ലിന്മേലത്രയും പണിയപ്പെട്ടിരിക്കുന്നത്. നന്ദിയില്ലാത്ത ഇസ്രായേലിനെ കുടിപ്പാൻ പ്രകൃതിക്കതീതമായ ജലം ഒഴുകിയ മോശിക പാറ ഈ പാറയെ ദൃഷ്ടാന്തീകരിച്ചിരിക്കുന്നു. ഇതിന്മേൽ സ്ഥാപിതമായ തിരുസഭയ്ക്ക് സത്യോപദേശങ്ങളാകുന്ന ആത്മീയ നീർച്ചാലുകൾ പരിശുദ്ധാത്മാവ് ഉപദേശിക്കപ്പെട്ട് അതിനെ സന്തോഷിപ്പിച്ചു. ഈ സഭയെപ്പറ്റി അകമേയും ആത്മീയങ്ങളാൽ അലങ്കാരങ്ങളാൽ ശോഭിതയായിരിക്കുന്നു ദാവീദ് ഉയർത്തിച്ചു. ഇതേ ചുവന്നതും ധൂമ്ര വർണ്ണമുള്ളതുമായ രോമം കൊണ്ടും തുകൽ കൊണ്ടും പണിയപ്പെട്ടിരുന്ന ന്യായപ്രമാണ കൂടാരം പോലെയല്ല, എന്നാലോ മഹത്തര രാജകീയ അങ്കി കൊണ്ടും പരിശുദ്ധമായ മദീസ കൊണ്ടും പണിതിട്ടുള്ളതാകുന്നു. ഇത് മേഘവർണ്ണങ്ങളിലും ജംഗലകളിലും പരിശുദ്ധാത്മാവിൻ്റെ ശ്രേഷ്ഠതകളിലും പണിയപ്പെട്ടതുമാകുന്നു. ഇത് താമ്രം കൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള തൂണുകളാലും ഊന്നുകളാലുമല്ല, പിന്നെയോ അദൃശ്യ സംഗതികളെ ദർശിക്കുന്ന പ്രവാചകന്മാരാലും സത്യത്തെ പ്രസംഗിക്കുന്ന സ്ത്രീകന്മാരാലും മഷികാതമ്പുരാനിലെ പിൻഗാമികളായ സഹതയന്മാരുമാരുമാണ് താങ്ങപ്പെട്ടിരിക്കുന്നത്. ഇത് കോലാട്ടുകൊറ്റിൻ്റെയും കുഞ്ഞാട്ടുകളുടെയും രക്തത്താൽ നൽകപ്പെട്ടിരിക്കുന്ന നിഴലായ ബലിപീഠമല്ല, കറയില്ലാത്ത ദിവ്യകുഞ്ഞാടിൻ രക്തത്തിൽ ശുശ്രൂഷിക്കപ്പെടുന്ന ആത്മീയവും ദൈവികവുമാകുന്ന സാക്ഷാൽ ബലിപീഠമാകുന്നു. ഇത് സംഘത്തെ പ്രശോഭിപ്പിച്ചിരിക്കുന്ന ഏഴ് ദീപങ്ങൾ പീഠങ്ങളിൽ നിന്ന് പ്രകാശിക്കുന്നതല്ല, എന്നാലോ നീതിയുടെ സൂര്യനാലും പരിശുദ്ധാത്മാവ് നിശ്വാസമുള്ള പ്രഭാവ നക്ഷത്രങ്ങളാലും അത്രയും ശോഭിച്ചിരിക്കുന്നത്. ഈ സഭയെ പ്രവാചകന്മാർ രൂപീകരിച്ചു, ദർശകർ മുൻകൂട്ടി കാണിച്ചു. ദീർഘദർശിമാർ പ്രധാനിയായിരുന്ന മോശ നിഴലായിരുന്ന സഭയിൽ കൂടാരം മൂലം അതിനെ അറിയിച്ചു. ജ്ഞാനസമുദ്രമായ ശ്ലേമോനെ ദർശിച്ചു. പ്രവാചകന്മാർ തേജസ്വിയായ ഏശയായ എഴുന്നേൽക്കാൻ നിന്റെ പ്രകാശം വന്നെടുത്തു, കർത്താവിൻ്റെ ബഹുമാനത്തിൽ ശോഭിക്കുമെന്ന് ഇതിനെക്കുറിച്ചേ പറഞ്ഞു. ദാവീദേ, നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും വിസ്മരിക്കുക എന്നും രാജാതിരാജൻ നിന്റെ അടുകനെ മോഹിക്കുന്നുവെന്നും കീർത്തിച്ചു. ഈ സഭയെ സംബന്ധിച്ച് വലിയേറിയ വൃത്താന്തങ്ങൾ സംബന്ധിക്കപ്പെട്ടു. ഇതിൻ്റെ മുഖം പ്രശോഭിച്ചിരിക്കുന്നു, കണ്ണുകൾ ചുവന്നിരിക്കുന്നു, വസ്ത്രം ഫാസുരമായിരിക്കുന്നു. ഇതിനെ ശ്ലാഘിക്കുന്നവർ വളരെയാകുന്നു. ഇതിൻ്റെ ശില്പികൾ വിജ്ഞാനികളാകുന്നു, മക്കൾ പ്രഭുക്കളാകുന്നു. ഇതിൻ്റെ രഹസ്യങ്ങൾ നിഗൂഢവും ദൃഷ്ടാന്തങ്ങൾ വിസ്മയനീയവും അദൃശ്യ വ്യാപാരം അസ്പഷ്ടവുമാണ്. ലൗകികനാഥൻ സഭയുടെ മണവാളനാകുന്നു, യോഹന്നാൻ സ്നാപകൻ ഇതിൻ്റെ തോഴനും, പ്രവാചകന്മാരുടെ അതിഥികളും, സ്ലീഹന്മാരുടെ മണിയറക്കാരും, സഹോദരന്മാരുടെ വിരുന്നുകാരുമാകുന്നു. ഇതിൻ്റെ വിവാഹനിശ്ചയം അന്ധകാരത്തിലും മേഘത്തിൻ കീഴിൽ നടന്നു. എബ്രായ സഭയുടേതുപോലെയല്ല. ഇത് പിതാവിനാൽ ശുദ്ധീകരിക്കപ്പെടുന്നു, പുത്രനാൽ പ്രശംസിക്കപ്പെടുന്നു, പരിശുദ്ധ രൂഹായാൽ സംരക്ഷിക്കപ്പെടുന്നു. തന്നിമിത്തം വിജാതിയർ ഇതിന് വന്ന് സ്തുതി പാടുന്നു. കർത്താവെ, ഞങ്ങളും അവരോടൊന്ന് ചട്ടഹസിച്ച് പറയുന്നു, നിന്റെ പരിശുദ്ധ സഭയെ ഓർക്കണമേ, ഇതിൻ്റെ രക്ഷാശൃംഖത്തെ ഉയർത്തണമേ, ഇതിൽ നിത്യശാന്തി വളർത്തണമേ, പരിവിഷ്ട സമാധാനം വാഴുമാറാകണമേ. നിന്റെ കൃപയാൽ ധന്യന്മാരേടയന്മാർക്ക് ഉണർവും, ഭരണകർത്താക്കൾക്ക് ഉത്സാഹവും, രാജാക്കന്മാർക്ക് നീതിയും, ന്യായാധിപന്മാർക്ക് നീതിനിഷ്ഠയും, പട്ടക്കാർക്ക് ഐക്യമത്യവും, ശമ്പാശന്മാർക്ക് നിർമ്മലതയും, ഭാവികൾക്ക് സ്വീകാരാർഹമായ മാനസാന്തരവും, വിശ്വാസികളായ പരേതർക്ക് പുണ്യതരമായ നല്ല സ്മരണയും നൽകണമേ. നീ നിന്റെ പിതാവും ജീവനുള്ള പരിശുദ്ധ രൂഹായി എന്നും എല്ലാവരും സ്തുതിക്കപ്പെടുമാറാകണമേ. ദൈവത്തിങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്കും അതിനാട്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരതകളിലതി സുന്ദരി നീ ജാതികളിൻ സോനു ദ്രുപതി ശലോമോൻ വിമല സഭ നിന്നേലാളി ഇപ്പോ നിന്നധരങ്ങൾ മധുപാർഷിക്കുന്നു വസന സുഗന്ധ നീ സാൽകുസുമ സമം സഭയെ സകലവിധം സുമുഖി നീ കറത്തീണ്ടാത്തോൾ ശ്രീവായി വന്നി പുതിന രാജാവാമാസിഹ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ. സുന്ദരികളിലതി സുന്ദരി നീ ജാതികളിൽ സൂനു ഉലകത്തിലൊരുപോലൊളിവീശും പകലോലോ തോർന്നി താപകഫാലേ ശ്രീബായിൻ മുദ്ര പാവനവദനം സ്തുതി പാടിയിടുന്നു
ദൈവസുതൻ തൻ രക്തം നിൻ വായ്മലരിൽ കാണു സ്തുതിപാടും നിറവും പകലും നിൻ സന്താനങ്ങൾ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ പാർക്കുമോ സ്വലബോല ബറോവല റൂഹോ കാദിശോ ഹല്ലേലൂയ്യ പുലരില പരമോന്നതനാം ദൈവത്തെ വാട്ടും മീവൽ പറവയോടൊപ്പം താൻ സബസ ഗീതത്തിൽ ദാവീദിൻ്റെ കിന്നരവും പേറി അവളിറയോരോ ടൊപ്പം പാടുന്നു നൂറ്റമ്പത് കമ്പികളിലും തമ്പുരുവ ദേത്താലവളുടെ യോനെ വാട്ടിയിടും ഉലകങ്ങളിലേങ്ങും ഹല്ലേലൂയ്യ കൃപ വർഷിച്ചിടാൻ മനോലം വാദ മനോലം ഉൽമീന മീന ഹല്ലേലൂയ്യ സഭയോതും തന്നെ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു വഞ്ചകനും ദുഷ്ടാത്മാവേ ഉള്ളിൽ പോകീട ബന്ധിച്ചവയാ നന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്ത തദസുമതമല റൂഹായ മേഘ തും ധൃത്വം മഹിമേഴും മണവാട്ടി സമം മധ്യമേവും ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ മറിയോ റാഹിമേലിനു അദാറാൻ ബാറക്കുമോ രേഷ്മിസിഹായ ദൈവം തമ്പുരാനെ പിതാവിനെയും സൃഷ്ടിയെ തമ്മിൽ രമ്യമാക്കിയ സംയോജിപ്പിൻ്റെ ധൂപം നീയാകുന്നു ഈ പള്ളിക്കൂതാശാസമയം നിന്റെ ശ്രേഷ്ഠതയുടെ ആദിനാ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സൗരഭ്യധൂപത്തെ സ്വീകരിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് ഇതിൽ നിനക്ക് പ്രീതി തോന്നണമേ. നിന്നോട് അപേക്ഷിക്കുന്ന അതിൻ്റെ സഭാമക്കളെ ശുദ്ധീകരിപ്പാൻ നിന്റെ പരിശുദ്ധാത്മാവിന് ഞങ്ങളിൽ ചൊരിയണമേ. ഇതിൽ വെച്ച് നിന്റെ വിശുദ്ധ കൂതാശ അനുഷ്ഠിക്കുന്നതിനും സ്വീകാര്യയോഗ്യമായ യാഗങ്ങൾ സമർപ്പിക്കുന്നതിനും തക്ക യോഗ്യത നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബറക്കുമോർ ഹോശോ അബ്കുല സുബാൻ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം തോ തവസാനിപ്പോന്തന്യൻ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർ കെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായ് പാറക്കുമോ നമ്മുടെ വേദന അനുഗ്രഹങ്ങളും നിങ്ങളുണ്ടായിരിക്കട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നുവെന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കുമോ? ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായക ശരീരമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പ് ഓടുവീൻ, ദുർനടപ്പ് വിട്ട് ഓടുവീൻ. മനുഷ്യൻ ചെയ്യുന്നത് ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ആഹായി പാറക്കുമോ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ നിന്നാസ്ഥാനം കർത്താവേ പാവനമാക്കി ചെയ്യണമേ നിൻ കൈയാലത് നന്നാക്കിയിട്ടതിലിന്നു നീ വാഴണമേ.
ോടും ഭയത്തോടും ഉണക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ ഭാഗം വായിക്കും. ഇവിടെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഹൃദയ ആത്മാവോടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ലോകത്തിനെ ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ മത്തായി സ്ലീഹ രക്ഷാ പ്രസംഗമാകുന്ന നമ്മുടെ കർത്താവ് യേശു മെസിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യമറിയാനൊന്നും ചേർന്നരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മെസിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവയൊക്കെ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. യേശുമ്പ്രാൻ ഫിലിപ്പോസ് ഐസ്രിയ പ്രദേശത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് മനുഷ്യപുത്രനായ ഞാൻ ആരാണെന്നാണ് ഞങ്ങൾ ജനങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു. ചില യോഹന്നാൻ സ്നാപകനെന്നും മറ്റില എറിയ ഏലിയാവെന്നും വേറെ ചില രമ്യ പ്രവാചന്മാരൊരുവനോ എന്നും പറയുന്നുവെന്ന് പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ശീമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശുമ്രാൻ അവനോട് യോനായുടെ പുത്രനായ ശീമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്നായ എൻ്റെ പിതാവത്തിനെ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പാറയാകുന്നു, ഈ പാറമേനെ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനോട് ബലം ചെയ്യുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വരരാജ്യത്തിൻ്റെ താക്കോലുകളെ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നോക്കുകയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നോക്കുകയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുത്തരം പറഞ്ഞു. അന്തരന്താൻ മെസ്സിഹ എന്നുവെന്ന് ആരോടും പറയാതിരിപ്പാൻ തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ. പണിതത്തിൽ പാവന സഭയെ സ്വാമീചോൻ തന്നെ ആധാരത്തിനു നിവി സ്ലേഹന്മാ സഹദേരെ നിർത്തി കൂട്ടിച്ചേർത്തോരു മർത്യകുലം രാവും പകലും തിരുസഭയിൽ സ്തുതി പാടിയിടുന്നു. പണിതലത്തിൽ പാവന സഭയെ സ്ഥാപിച്ചോൻ തന്നെ ആധാരത്തിനു നിവിസീയന്മാ സഹദേരെ നിർത്തി കൂട്ടിച്ചേർത്തോരു മർത്യകുലം രാവും പകലും തിരുസഭയിൽ സ്തുതി പാടിയിടുന്നു. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശുദ്ധ നാമത്തിൽ വിശുദ്ധീകരണത്തിന് പുനർനിർമ്മിക്കുന്ന നവീകരണത്തിനുമായി വേദരീതമായ സലമാന്യത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വിജയാദിയമളയച്ചയിൽ നിന്നും പാവമാലിന്യത്തിൽ നിന്നും ഇതിനെ അശുദ്ധമാക്കിയ സ്ഥല നിയമലംഘനങ്ങളിൽ നിന്നും ഈ മധുഭായ ആശീർവദിക്കപ്പെട്ട് അശുദ്ധീകരിക്കപ്പെട്ട് നിർമ്മലമാക്കപ്പെടുന്നു. വിശുദ്ധ സ്ലിഹന്മാരുടെയും നിന്റെ മാതാവ് വിശുദ്ധ കന്യമറിയാമിൻ്റെയും തന്റെ നാമത്തിൽ ആലയം പണിയപ്പെട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മാർഗീയ സഹദായയുടെയും പ്രാർത്ഥനയാൽ ഈ ആലയത്തെ ഞങ്ങളെയും വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ പിതാവിനോടും വിശുദ്ധ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും ഉള്ള വിശുദ്ധയുടെയും നാമത്തിൽ വിശുദ്ധീകരണത്തിനും പുനർ നവീകരണത്തിനുമായി വേദവിരുദ്ധമായ സ്ഥലമാന്യത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വിജയാദിയമളേച്ചയിൽ നിന്നും പാവമാനത്തിൽ നിന്നതിനെ അശുദ്ധമാക്കിയ സ്ഥല നിയമലംഘനങ്ങളിൽ നിന്നും ഈ മഹാത്ഭാവ ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് നിർബലമാക്കപ്പെടുന്നു. നാമത്തിൽ വിശുദ്ധീകരണത്തിനും പുനർ നവീകരണത്തിനുമായി വേദവിരുദ്ധമായ സമ്മാനത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വിജാതീയമളേച്ചയിൽ നിന്നും പാവമാനത്തിൽ നിന്നും ഇതിനെ അശുദ്ധമാക്കിയ സ്ഥല നിയമനങ്ങളിൽ നിന്നും ഈ മധു ആശീർവദിക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ട നിർമ്മലമാക്കപ്പെടുന്നു. സ്ത്രീയന്മാരുടെയും നിന്റെ മാതാവിശുദ്ധ കന്യമറിയാമിൻ്റെയും നിന്റെ നാമത്തിൽ ഈ ആലയം പണിയപ്പെട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മാർഗീവറേസാദായുടെയും പ്രാർത്ഥനയാൽ ഈ ആലയത്തെ ഞങ്ങളെയും വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. എന്തുകൊണ്ടാ നിന്റെ പിതാവിനോടും മിശ്രഭായോടും കൂടെ വാട്ടി നീ വാട്ടപ്പെട്ടവനാകുന്നു.
പാണിതലത്തിൽ പാവന സഭയെ സാവിച്ചോൻ തന്നെ ആധാരത്തിനു നിവിശ്ലീഹന്മാ സഹനേരെ നിർത്തി കൂട്ടിച്ചേർത്തോരു മർത്യകുലം രാവും പകലും തിരുസഭയിൽ സ്തുതി പാടിയിടുന്നു. സ്നേഹികവുമായും വിശ്വസിക്കുന്നു. പറഞ്ഞ് മരിച്ചുപോലും വരുവാനിക്കുന്ന ലോകത്തിലെ പുതിയ ഇനിമയങ്ങൾ നോക്കി പാർക്കുന്നു. നിൻബലമായി രാജഭാവനയും
ഭക്തൃപകക്ഷ ഭാജനമേ മറിയാമിൻ സ്മരണോ വരദ ദൈവപ്രസവേത്രീ കന്യക നർത്തയിടരുത് മാതാവേ ദൈവാൻ പല പോലെ തളർത്തിടമേ ഹാലേലുയ്യ വളരുമവൻ ലബനോൻ കാരകിൽ പോൽ സ്വലപോലെ പറവല റൂഹോ കാദീശോ ഒരു പോലിങ്ങും ആഗ്രീവർഗീ സഹദാ പ്രാർത്ഥനയിൻ സമയമിതല്ലോ മാർത്തോമാ പദവീൻ പാടി നിൻ കൂട്ടത്തലെ തീക്കായും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശേ പോത്ര കൈവാഴ്ത്തേണം നിന്നെ വരിച്ചൊരുതാതെന്നും നിന്നോർമ്മയെ ബഹുമാനിച്ചൂടിയിടുന്ന വന്നിൽ നിമ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും മുറിയോറാകി മേലേനു വാതാരിശുദ്ധന്മാരെ നിങ്ങൾ അടികളെയും തൻ കോപത്തിൻ വടികളെയും വായിച്ചിട പ്രഭാത നമസ്കാരം ആരംഭിക്കുന്നു. പിതാവിനും പുത്രനും വിശ്രഹായിക്കും സ്തുതി. ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദക്ഷിണ രക്ഷിച്ചുള്ളതാണമേ. എന്തുകൊണ്ട് ആ രാജ്യശക്തിയും മഹത്വവും എന്നേ നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപാറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, ഈ ദൃഢയിൽ വാട്ടപ്പെട്ടവളാകുന്നു. നിന്റെ ഏറ്റവും വാട്ടപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള അന്യമേ തമ്പുരാന്റെ അമ്മേ പാപിളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും മനസ്സേഹത്തിലും ദൈവതമ്പുരാടെ വേഷിച്ചുള്ളണമേ. ആമീൻ. ശുഭഹോല പോലെ റുഹോക്കാദീശോ പ്രഭാതത്തിന്റെ ദൃഷ്ടാവും അന്ധാരത്തെ മായച്ചു കളഞ്ഞ ദൃഷ്ടികൾക്ക് പ്രകാശം ദർശിപ്പിക്കുന്നതായ കർത്താവേ, ഞങ്ങൾ പരിപാടിയുള്ള നടപടിച്ച് പാപാന്ധാരത്തെ ഞങ്ങൾ പൂർണ്ണമായി നീക്കളയണമേ. ഞങ്ങളാർ താനിത്യ ദൈവമേ, നിന്റെ കൃപയുടെ മഹനീകരണങ്ങളായി ഞങ്ങളെ പ്രശോധം തോഷിപ്പിക്കുകയും ചെയ്യണമേ. മോറാൻ മനോഹാൻ ദൈവമേ, നിന്റെ കൃപയൻ പ്രാരനോട് കരുണ ചെയ്യണമേ. നിന്റെ അനുഗ്രഹത്തിൻ പ്രാരൻ്റെ പാപങ്ങളെ നീ മായച്ചു കളയണമേ. നിനക്കൊരാധമാദ്യം ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. അതിൻ്റെ നിരിപ്പിടിയെ അധീനിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാൽ ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങൾ എൻ്റെ മാതാവിനെ കർപ്പം ധരിക്കുകയും ചെയ്തു.
നിന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങൾ നിന്ന് തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. എന്നാലോ നിന്റെ ആനന്ദ രക്ഷ ധരിച്ചിരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ നിതക്രമക്കാരെ എന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളേക്ക് മനതിരികയും ചെയ്യും. ഇഷ്ടപ്പെട്ടില്ല ഹോമാബലികൾ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബിരുദാത്മ്യമുള്ള ആത്മാവാകുന്നു. ദൈവം നുറങ്ങ ഹൃദയത്തെ നിരസിക്കുന്നില്ല. പണിയണമേ. അപ്പോൾ നീതിയുള്ള ഹോമങ്ങൾ ഇഷ്ടപ്പെടും. അപ്പോൾ നിലവിലെ വേടത്തിനുള്ള ദൈവമേ നിന്റെ അരണയാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഒരേറായ്മേലുവാധാറേ ബറക്കുമോർ എന്റെ ദൈവമേ നീ എന്റെ ദൈവമാകുന്നു. ഞാൻ നിനക്കായി കാത്തിരിക്കും. നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുമ്പോൾ പ്രകാരം സത്യമാടി ഞാൻ നിന്നെ നോക്കി. ഞാൻ ജീവനോടിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ എൻ്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്നെ കിടക്കുമ്പോൾ ഞാൻ നിന്നെ ഓർത്തു. രാത്രി കാലം ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എൻ്റെ ആത്മാവിനെ ശുപാനോ അന്വേഷിച്ച് അവർ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. അവർ വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുറേ ഭക്ഷണമാക്കി വരികയും ചെയ്യും. രാജാവ് ദൈവത്തെ സന്തോഷിക്കും. ദൈവമേ സ്നേഹയോഗ്യമാകുന്നു. ബറക്കുമോൻ കൃഷ്ണയിൽ നിന്നെ പെറ്റോടൊപ്പം നൽകുക യോഗ്യത നിൻ സ്തുതി പാടാം. ദണ്ഡനവീണകളേറ്റ സദാമോദ്യാനരുമൊപ്പം നാദാദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. പരമലമാർഗ്രിഗോറിയോസ് ദേവൻ നാസ്യോസ് ഇവരൊപ്പം നാദാദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. വിശ്വാസത്താൽ പറുദീസീയരുളിയ മോഷ്ടാവൊപ്പം നാദാദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ. ോ മെൻവോലം വാദാമിൽ വോല ഉൽമീനാമി അനവരത സ്തുതി തൽപരരാ അംബരദൂതന്മാരൊപ്പം നാഥാദേവാ നൽകുക യോഗ്യത നിൻ സ്തുതി പാട. അമേ ശിഷ്യതാവിനെ സ്തുതി, കർത്താവിന്റെ പുത്രന്മാരെ സ്തുതി പാടുവിൻ. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പീൻ. സൂര്യന്റെ ഉദയമേലിന്റെ അസ്തമനം വരെയും കർത്താവിന്റെ നാമം വലുതാകുന്നു. ഉയരത്തിൽ വസിക്കുക ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിന്റെ സുദർശൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ. സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യും. ദൈവമേ സ്നേഹയോഗ്യമാകുന്നു. ബാറക്കും ജനനീ മാറിയ നിന്നോട് ഞങ്ങൾക്കായി കൃപ ചെയ്തേണമേ. സ്തൗമൻ കാലോസ് കുറിയേലായി കൃപ ചെയ്യണമേ.
നാദാ കൃപ ചെയ്യണമേ ദേവാദേശ നാദാ തിരുമുമ്പിൽ ഞങ്ങളണച്ചോരി പരിമള ധൂപത്താൽ പാപം നീക്കണമേ പിഴപോക്കണമേ ശ്ലീമായാൽ ലക്ഷിച്ചവനാ ജീവസുധാ കരുണ ദിവസേ നിൻവലമായി ഞങ്ങളെ നിർത്തണമേ മാറക്കുമോ മെൻവോലം വാദാമിൽ ഓലം സേനാഗിരി നിൻ സവിദേവിറവുണ്ടു നാദാദേവേശ ഗിരിവാരിധിധരനാം നിന്നെ കന്യകയാമറിയാമേന്തി വീഴ്ച വിടാതവൾ ഗർഭിണിയായി വചനാതീതം പ്രസവിച്ചു തൽസ്മൃതിയെ വിശ്രുതമാക്കണമേ ഉന്നതരാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കും സത്തമമശികാ ഭക്തന്മാർ അർഹിക്കുന്ന മഹാഭാഗ്യം ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തീറുകയോ ചെയ്തിട്ടില്ലേതും മന്നവനേ മശിഹ സദതം തവ കരുണ വാതിൽ മുട്ടുന്നേൻ തനിയാ നിന്നിതി നിലയത്തെ നേകണമേ കൃപയും വാഴും നീ എൻ ഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ ശരണവുമെൻ ആശ്രയവും നീ മിശിഹായുടെ റോസ്മ മാമോദീസായാൽ സംപ്രാപിച്ചോരായ് തൃപ്പാവനു ധനു ഭക്ഷിച്ച് പുണ്യനിണം പാനം ചെയ്തോ ഊഴിയിൽ നിന്ന്
നിന്നും താൻ മൂലം പ്രാണനോടേറെ ധൂളി കൂടൻ അതിതേജോ വസ്ത്രം ചാർത്തിടും മോറിയോറാകെ ൾക്കിരുളിൽ ദ്യുതിയുളവായി ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ കൂരിരുൾ നീങ്ങുമ്പോൾ നിന്നെ കൂപ്പുന്നു ഗഗനം ധരയുന്നി ദ്രുതമുണ്ടായൊരു സോദരിമാർ നീരിൻമീദേവാനിടമോ നവരം നീരിന്നാധാരം നിമിഷമുയർന്നൊരു മണമറയാം ഓയാറായതമായി മധ്യേ സ്തുത്യം ശ്രേഷ്ഠിവിധാനം തേ ോ ഓലം വാദാമുല്ലോലം ഉൽമീനാമീൻ ദൈവത്തിൻ മുമ്പിൽ മറിയാം നിന്നേളും നേര തഗ്നീജ ലാവൃതനാം ദൂതൻ സവിദേ ചെന്നുര ചെയ്തേവം രാജതനൂജൻ മേവുമതാ മണിമന്ദിരമേ ശ്ലോമോദേ നിന്നിലമർന്നീടും ധനവാൻ ക്ഷാമം ജനതയ്ക്കാറ്റിടുവാൻ നിന്നഗതിത്വം മായിച്ചാൻ ഞാൻ സത്യ പ്രഭയനുടയോർന്നൻ അന്തേവാസികളോടോതേ ഈ പ്രഭയിൽ ചേർന്നു നടപ്പോനെ ഇരുൾ പിടികൂടാ മശിഹാതൻ പ്രഭയിൽ ചേർന്നു നടന്നോരാ സ്ത്രീഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും സ്മൃതിയെങ്ങും കൊണ്ടാടിയിടും നദിഘോഷം തൽ പ്രാർത്ഥന നമ്മൾക്കഭയം All right.
ക്ഷേമമോടം എഴുന്നള്ളുക സാക്ഷാൽ ഇടയാ പണ്ഡിത നായകനെ കീപ്പാവോൽ സഫദന്നാധാരം മുറ്റും പൗലോസിനു സമനെ നിബിനിവഹത്തിൻ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥ ഏലിയാവോരു ജ്വലനെ യൂഹാനോൻ വ്രതപരനെ നിന്നെ വരിച്ചൊരു സഫധന്യ അലിവുഡ് കൃപ ചെയ്യുക നാഥ ആ നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ വിധി നീതി ക്യയോ ചെയ്യരുതേ ഞാൻ പാതകിയെന്നറിയുന്നേ സർവകടങ്ങളും ആരാഞ്ഞാൽ നരകം താനൻ നവകാശം നിന്നെ വിളിപ്പാൻ കഴിവന്യേ മൗനം ഹൃദയാൽ ഞാൻ പോകും നീക്കുക കൃപയാൽ എൻ പാപം നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹല്ലേലൂയോ ഹല്ലേലൂയ നിൻവലമായി രാജഭാമിനിയും നയവാൻപന പോലെ തളർത്തിടുമേ ഹല്ലേലൂയോ ഹല്ലേലൂയ വളരും അവൻ ലബാനോ കാരകിൽ പോക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ലൂയോ ഹാലേ ലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ബാറക്കുമോ മോലം വാദാമുൽവോലം ഉൽമീനാമീൻ സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിന്നുന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃദുര കരുണയുമുണ്ടാക സ്തൗമൻ ഗാലോസ് കുറേ ൻ ശ്ലോമോ ഗബ്രിയേൽ മൂലം മേലേ നാഥന്യ മറിയാമിനു നൽക
പേട്ടു തീവുണ്ടോൻ വായിൽ തിങ്ങും ശ്ലോമോ ചൊന്നാഥൻ നിൻ കൂടെ തന്നുദയം നിന്നിൽ ബാറക്കുമോ ശ്ലോമോ തന്നിബിയന്മാർക്കും ശ്ലോമോതൻ ശ്ലേഹന്മാർക്കും ശ്ലോമോ ശ്ലോമോ നാഥങ്കൽ കൂറേറും സഹദേന്മാർക്കും ശ്ലോമോ തന്മക്കൾ വസേക്കും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ മനവോലം വാദാമുൽവോലം വൽ മീനാമി ദേവസുധന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്നാതാദരയോ കേണം നയവാന്മാർ പുണ്യ പേട്ടോ രുന്നി ചേകുമവർക്കാശ്വസംസർഗേ പുത്രൻ ദേവം മുറയോറായി മേലൈനു ആധാരേ മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം നൽകുക നാഥ പ്രാർത്ഥനയാൽ പുണ്യമിവർക്കും മൃതരായോർക്കും പേട്ടിക്കുള്ളിൽ ദൈവികമായോ രേടുകൾ പോലെ ന്യസ്തം നിന്നിൽ സത്യം മറിയാം ജീവനപൂപം പാതാള പ്രാകാരം ശക്തി തുളിപ്പോന്തൻ നാദം കേട്ടി തെതിരേറ്റിടാ അവരാഞ്ഞെത്തും ശുദ്ധന്നിയാലോഹോ ഹല്ലേലൂയ ശുദ്ധന്നി ബലവാനി കോരിയേലായേസു ശുദ്ധന്നി മൃദുഹേന കൃശേ കൃപ ചെയ്തിടേണമേ ശുദ്ധന്നിയാലോഹോ ഹല്ലേലൂയാ ശുദ്ധന്നി ബലവാനി കൂറിയേലായേസു ശുദ്ധന്നി മൃദുഹേന ക്രൂശേറ്റു വീണ്ടവനെ ശുദ്ധന്നി ആലോഹോ ഹല്ലേലൂയാ ശുദ്ധന്നി ബലവാനി കോരിയേലായേസു ശുദ്ധന്നി മൃദുഹേന
ക്രൂശേറ്റു വേണ്ടവനെ കർത്താവേ കൃപ ചെയ്യണമേ. ഹല്ലേലൂയാ. കർത്താവേ കൃപ ചെയ്യുക നിവാ കൂറിയേലാ യേശോ. കർത്താവേ കർമാർത്ഥനകളേറ്റിട്ടവേ കൃപ ചെയ്തിടേണമേ. സ്തുത്യന്നിയാലോഹോ ഹല്ലേലൂയാ. സ്തുത്യന്നി സൃഷ്ടാവേ കൂറിയേലാ യേശോ. സ്തുത്യന്നി പാപികളടിയാൽ കൃപ ചെയ്തിടും മശിഹാര ജാവേ. ബാറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ദൈവത്തെ പെറ്റൊരു മാതാവാം മറിയാമേറ്റം വാഴ്വേറ്റോ. ദൈവിക കുഞ്ഞാടിനെയാ ശരും തന്മടിയിൽ താലോലിച്ച ഘോരാഗ്നി പ്രഭയും തീഷ്ണ ജ്വാലയുമേശായി വാനീശൻ വീരത്താലവളെ താങ്ങി ക്രോപേ ദൂതരഥത്തിന്മേ ഏറിടുന്നോനെ ഏറ്റാൾ. പറക്കുമോ അനവോലം വാദാമുൻ വോലം വൽമീനാമി അത്ഭുതമാം.
കന്യാക്ഷേപകരെ മൂന്നും പരിഹാസത്തോടു വീക്ഷിപ്പൂ മുറയോറാകെ മേലൈനു ആധാരേ തന്നീ നിൻ പ്രാർത്ഥനമേവട്ടെ ഞങ്ങളോടൊന്നീ ചർത്തന കേട്ടി ടേകേടട്ടെ പുണ്യം നാഥൻ എന്തോ നൗത്യം ഭൗമികപുത്രിക്കുണ്ടായെന്ന് ചൊന്നിടും ഞാൻ സംഭ്രമമാർന്നി അത്ഭുതപൂർവം കാരുണ്യം സുതനെ താഴ്ത്തി സവിതെ ചേർത്തു ദൈവസുധന്തൻ മാതാവാകാൻ തിരുഹിതമാർന്ന സൗമ്യരിലല്ലാതെങ്ങാമരും ഞാൻ എന്നുര ചെയ്തോ ജാതരിലേറ്റം താഴ്മാപ്പെട്ടുൾ അവളിൽ പാർത്ത ആരുമുയർത്തപ്പെട്ടില്ലിതുപോ അതിനാസ്പഷ്ടം മറിയാമേപ്പോ ആരും താഴ്മ പെട്ടിട്ടില്ല ഒൻപതു മാസം നിന്നെ ഏറ്റോൾ തൽ പ്രാർത്ഥനയാൽ ദൈവാത്മജനെ കോപത്തിൻ തൺ ഒഴിവാക്കേണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി കർത്താവേ നിനക്ക് സ്തുതി ഭാവികളാടിയാരോട് കരുണയെന്ന വശികാ രാജാവിനക്ക് സ്തുതി പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാമം പരിശുദ്ധമാകപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾ കരണമേ ഞങ്ങളുടെ കടക്കാളും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള കന്യക മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദൈവമേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു വർണ്ണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു വർണ്ണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി കർത്താവേ നിനക്ക് സ്തുതി ഭാവികളാടിയാരോട് കരുണ ചെയ്യുന്ന വശികാ രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാമം പരിശുദ്ധമാകപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾ കരണമേ ഞങ്ങളുടെ കടക്കാരും ക്ഷമിച്ചതുപോലെ കടങ്ങളും പാവം ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത് പിന്നെ ഓദൃഷ്ടം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ
നോണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നേകനുകളാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയാൻ ശോശപ്പാശ്ലോ ൈശായന്താവേദോക്തം സ്ഥിരമാം പുരമേ സോമോനിൻ ഉദരത്തെ ഉദയം ചെയ്തീശൻ ബാർഖുമോ ശ്ലീബായേന്തി സാത്താനോടേൽ പാൻ സഹദേന്മാർജെന്നു ഖഡ്ഗത്താൽ മൃതിയേറ്റോരും തീയാൽ വെണ്ണീറായോരും പോരിൽ കാട്ടിയ വീര്യത്താൽ സാത്താൻ കോപാകുലനായി നൽകുകതിൽ പ്രാർത്ഥനയാൽ പുണ്യം മെന്നവോലം വാദാമുൽവോലം മീനമേ നാഥ നിന്മേയും രക്തവുമേറ്റോരാ മൃതരേ സിദ്ധർക്ക പണ്ടേ സജ്ജീകൃതമാകും പന്തിക്കൻപോടിരുത്തണമേ നിൻ ശരണേ മരണം പൂണ്ടോർ നിന്നെ ഏറ്റോ രാമവരെ ഏൽക്കണമേ താതങ്കൽ നീയും മുറിയോറാകെ ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽക പരിശുദ്ധ ശ്രീക നിബിസഹദേന്മാരെ യാചിപ്പിൻ കൃപയേ ഞങ്ങൾ കാനിങ്ങൾ നിൻ ശരണേ മൃതരാം താത സഹോദരരിൽ ചൊരിയണമേ മോദ പനിനീരനാഥ സുസ്മൃതി ജനനീക്കും വിശ്രുതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോ നേസ്തോത്രം ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾ വേണ്ട കഷ്ടത വീണ്ടിൻ ദൈവമടിയ രീന്നൊഴിക്കാ സൽക്രിയകൾക്കു മന ശുദ്ധ്യ
കർത്താവേ നിൻ്റെ രക്തശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരതായി മരിച്ചു കരുളണമേ. നല്ലോർമ നിൻ്റെ മഹത്വമുദി നിൽക്കണമവർ വലഭാഗത്തിൽ. ഞങ്ങളുടെ കർത്താവായ യേശു മെസ്സീഹ, നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുക്കിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിനേകസുതാ വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി മൃതിരഹിത കാരുണ്യത്താൽ. മാർത്യൻ മാർദൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലദ ശുചിയൻ ഇവയുള്ള മഹിമാവിയലും ദൈവജനിത്രി കന്യകയാ മറിയാമീന്നും േതമതെന്നെ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശീഹ നിജമൃതിയാലിവർദൻ പ്രതിയെ മതിച്ച് നിഹനീ ചോനി അപരിപാവന തൃത്വൈകാൽ സുപിതാവോടൊപ്പം ജീവനഴും ഋഖുദിശാൽ സഹിതം വന്നിതനി പരികീർത്തിതനി കൃപ ചെയ്യേണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി കുരിശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി കുരിശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കുറിയേലായി സോൻ, ഭൂമിയിലെ ശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ല
പരിശുദ്ധനായ പത്രോസ്ലീഹ പൊതുവിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ഹബീബായി ബർക്കുമോൻ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞു. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്നെ മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാനിയുമായ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിനുള്ള പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലും ഉടർച്ചക്കല്ലും തടങ്ങളിൽ പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു, അതിന് വെച്ചുമിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധവംശവും സന്തജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോടും പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകുന്നു. ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്നും ദുഷിക്കുന്നതോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശ ദിവസത്തിൽ ദൈവത്തെ മോഹത്തപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ആമീൻ. ഹബീബായി ബർക്കുമോൻ. ദൈവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളാകോ. ഉപദേശം തോട്ടവസാനിപ്പേ പോന്തന്നെ. പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്ത്യർ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് മഹായി ബർക്കുമോൻ. നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും നീക്കുണ്ടായിരിക്കട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ? നിങ്ങളും അങ്ങനെ തന്നെ. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്നറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാനെടുത്ത് യേശുവിൻ്റെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുതേ യേശുവോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനും അവനുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പെ വിട്ടോടിവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിനെ പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിനെ വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മാറ്റപ്പെടുത്തുവീൻ. ആഹായ് ബർക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതി ബലികളണ ചേരിടുവീ കാർത്ര പ്രാകാരി നിർമ്മല കാഴ്ചയുമാ കർത്തനെ സ്തുതി മദ്ബാഹമുമ്പിൽ ഹല്ലേലൂയ. ബർക്കുമോർ. നമ്മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ചെവിടുത്തം
നമ്മുടെ മുൻഭാഗം വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മെസ്സിയായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാകട്ടെ. ലോകത്തിന് ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ മത്തായി സ്നേഹരക്ഷാ പ്രസംഗമാകുന്ന നമ്മുടെ കർത്താവ് യേശു മെസ്സിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിൽ നിന്ന് വന്നവനും പരിപാലിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അച്ഛവന് സ്തുതികളും നാം എല്ലാവരുടെ മേലത്തിന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യാമറിയാമിൽ നിന്നും ജടന്തരിച്ച ദൈവത്തിന്റെ ജീവനുള്ള ഭജനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മസിഹായുടെ മനുഷ്യാവാര കാലത്ത് ഇവയൊക്കെയും ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു എമ്പുരാൻ ഫിലിപ്പോസ് കൈസറിയ പ്രദേശത്ത് എത്തിയപ്പോ ശേഷം തന്റെ ശിഷ്യന്മാരോട് മനുഷ്യപുത്രനായ താൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റിലെ റേലിയാവെന്നും വേറെ രമ്യാവോ പ്രവാചന്മാരൊരുവനോ എന്ന് പറയുന്നുവെന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നുവെന്ന് അവൻ ചോദിച്ചതിന് ശ്രീമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു തമ്പുരാൻ അവനോട് യോനായുടെ പുത്രനായ ശ്രീമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്വനായ എൻ്റെ പിതാപുത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ഇതിനോട് ബലം ചെയ്യുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരായ ദാഹുറുകളെ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുത്തരം പറഞ്ഞു. അനന്തരം താൻ മെസ്സിയാകുന്നുവെന്ന് ആരോടും പറയാതിരിപ്പാൻ തൻ്റെ ശിഷ്യന്മാർ കൽപ്പിക്കുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ. പരിശുദ്ധാലയമുള്ളിൽ സ്കറിയാതൻ ധൂപത്തെ കൈ കൊണ്ട കർത്താവേ നിന്ദാസന്മാരെ നിന ഇന്നടിയാ അണയ്ക്കുന്ന ഈ ധൂപം കൈ കൊണ്ട് ഈ ജനത്തിൽ നിരക്കണമേ. പറക്കുമോർ സ്തൗമൻ ഗാലോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദായിപ്പോഴും ഇടപെടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വന്തം ശരീരത്തിന് താൻ തന്നെ പുരോഹിതനായി തീർന്ന നിർമ്മല വിലയും സ്ലീവായന്മേ സ്നേഹവും സ്വയം ഇരിക്കുകയും സ്വജാതികളെയും വിജാതികളെയും തന്നെ മരണത്താൽ രക്ഷിക്കുകയും ചെയ്ത അനുഗ്രഹീത കുഞ്ഞാടുമായ കർത്താവേ, നിനക്ക് ദൈവികമായി സ്തോത്രം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സൂക്ഷിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പുലോന്യോമോ സദഹായ മറക്കുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും വന്ദ്യപിതാവിൻ്റെ കൈകളാൽ കുന്തിരിക്കും വഹിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടർച്ച നീക്കുകയും ഓർക്കാതിരിക്കുകയും ചെയ്യുന്നതുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസലാസനത്തിൻ്റെ പാപങ്ങളെയും നീ മായ്ച്ചു കളയണമേ.
ഉത്തമനായുള്ളോവേതോ നിങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ ചില വാങ്ങിപ്പോരുടെ ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താധികർത്താവും മഹത്വനാഥനുമായ മെസ്സിഹ രാജാവേ, ഞങ്ങൾക്ക് ഓർക്കുന്ന നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായിട്ട് എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, ചില കഠിന ശിക്ഷകളും ദയാവ്രതങ്ങളും നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങൾ കരുണാപൂർവ്വം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആടുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നിർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രതികരമായ ക്രിസ്ത്യാനി ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നീ അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നും നീക്ക് നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. വലിയവനും സമ്മകരണസമ്പന്നനും സ്ഥലവും പൂർത്തീകരിക്കുന്നവനുമായ ദൈവമേ, ബലികളെ കൈക്കൊള്ളുന്നവനായ നിന്റെ ജനകനെ സ്വയം ബലിയായി തീർന്നുവല്ലോ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ നിയോഗിച്ച പിതാവിനോട് നിന്റെ ബലിയർപ്പണം മൂലം ഞങ്ങളെ നീ സമീപിച്ചു. വന്യങ്ങളും ജീവപ്രദങ്ങളുമായ രഹസ്യങ്ങളെ വിശുദ്ധിയോടെ സ്വീകരിക്കുവാൻ തക്കവണ്ണം കൃപാപൂർവം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വിശുദ്ധീകരിക്കുവാൻ വേണ്ടി ഈ സമയത്ത് ഞാൻ നിങ്ങളേക്ക് നോക്കി അപേക്ഷിക്കുന്നു. നീ ഞങ്ങൾക്ക് പാപരിഹാരവും പാപരിഹാരം നൽകുന്നവനും വിശുദ്ധിയും ശുദ്ധീകരണം നൽകുന്നവനുമായിരിക്കണമേ. കർത്താവേ, ദിവ്യവും ബഹുമാന്യവുമായി ബലി വാട്ടപ്പെട്ടവനാഥൻ്റെ പിതാവിൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും കൃപ മൂലം തിരുസന്നിധിയിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കായും നിന്നുള്ള പ്രത്യാശം പോട്ടിന് പ്രാപിച്ച ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും ഗുരുക്കന്മാരുമായുള്ള ആത്മാക്കൾ വീണ്ടെടുപ്പിനായി തിരുവാനൊക്കെ പ്രസാദം തോന്നേണമേ. ആയുധൻ്റെയും വാട്ടപ്പെട്ടതിൻ്റെ പിതാവിൻ്റെയും എൻ്റെ ശത്രുവാടെയും കൃപയാൽ സാധിക്കുമാറാകണമേ. ഹോശവൽമീൻ കർത്താവോടത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നടുലോകങ്ങളിലും എന്തെന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമാകുന്ന ദാസനാ ഞാൻ ദൈവത്തോട് ഉത്തരമായിട്ട് പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനുള്ളവനും വിശുദ്ധനുമായ റൂഹാ പരിശുദ്ധൻ, താൻ നമ്മുടെ ആത്മാക്കൾ മേലും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും ഗുരുക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും സ്ഥല വാങ്ങിപ്പോയവരുടെയും വിശുദ്ധ സഭയുടെ പ്രജകളായ സ്ഥല വാങ്ങിപ്പോയുടെ ആത്മാക്കൾ മേലും രണ്ടു ലോകങ്ങളിലും കർണ ചെയ്തുകൊണ്ട് തൻ ദാസന്തപത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. മറക്കുമോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഒന്നി പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. പിതാവായി സർവശക്തനായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സ്രഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദൈവത്തു നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും
സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധരൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാവിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തിറക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തുന്നേറ്റ സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മൗത്വത്തോടെ നിവരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമേശകർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. എനിക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിപ്പേൻ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്ലേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഗൃഹായാലും കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാവുന്നു നിങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചവരുടെ ഏർപ്പിനും വരുവാനത് ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. യാചിക്കേണ്ടും സമയമീത മോചിക്കും നാഴിക ഇതുത ഇതു നമസ്കാര തിൻ സമയം ഇതു തന്നെ കരുണ സമയം ഉന്നത പദവിയിൽ ഏറിയതാ ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യൻ അനുഭവിച്ചിടും നോർക്കായി ടീക്കും നീ പ്രിയരെ ഇതു കരുണയുടെയും അലിവിൻ്റെയും സമയം താൻ സത്യസ്നേഹ തോടെ സമാധാനം നൽകും സമയം താൻ ദൂരസ്ഥ സവിധസ്തരുമാ തമ്മിൽ നിരക്കും സമയം താൻ അതിനാൽ സോദരരെ വരുവീൻ ഒരു പോൽ കരുണൈരൻ നീടാ നാഥ കൃപ ചെയ്തിടണമേ നാഥ കൃപ ചെയ്യുക കനിവാ നാഥ ഉത്തരം അരുളി ചെയ്ത് അടിയാരോടു കൃപ ചെയ്യണമേ നല്ലവനെ ഞങ്ങളുടെ ബലഹീനതയോടുത്തരം അരുളണമേ നാമെല്ലാവരും ഒത്തൊരുമിച്ച് അട്ടഹസിച്ചുര ചെയ്യണം അമീൻ. ബാർക്കുമോർ സ്തൗമൻ കാലോസ് ദിനമായ ദൈവമേ നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവുമാകുന്നുവല്ലോ. എൻ്റെ കർത്താവേ നിന്റെ വിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോടെ നീ ലോകത്തെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും
സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മറക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവൻ്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. അന്യോന്യം സ്നേഹിക്കണമെൻ ഓതിയ നാഥാദിൻ സ്നേഹം. ആനവരുടയിൽ സംപ്രീതി ഭൂതലമെങ്ങും നൽശാന്തി. മാനവരുടയിൽ സംപ്രീതി കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തിരുമുൻപാകെ തലകുനിച്ച് നിൽക്കുന്ന ദാസരും ആരാധകരുമായവരെ അനുഗ്രഹപൂർണമായ എന്റെ ഫലത്തെ ആവശ്യപ്പിച്ച് ആശീർവദിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശവകൂല കർത്താവേ, നിന്റെ ഇടവയുടെ പാപങ്ങൾക്കും പോഷണങ്ങൾക്കും വേണ്ടി രക്താർപ്പിതമല്ലാത്ത ഈ ആത്മാർപ്പിക്കുവാൻ നിങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീക്കി മായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് വന്യപിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണക്കുന്നു. ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് മസിഹാതമ്പുരാനിരിക്കുന്ന ആ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. മാലാഖമാരും റീഷേ മാലാഖമാരും ക്രോപേന്മാരും ശ്രോപ്പേന്മാരും മോറവേശന്മാരുമായി അദൃശ്യരും അസംഖ്യരുമായ സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത വായുകളോടും അവർണനീയമായ ശബ്ദങ്ങളോടും കൂടി വിജയസ്ഥിതികൾ പാടി പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാനാം ദൈവമായ കർത്താവിന് തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. സ്നേഹം മൂലം നമുക്ക് വേണ്ടി ശരീരം ധരിക്കുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സോടെ സ്വയം താഴ്ത്തുകയും ശരീരത്തിൽ കഠിനനുഭവിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവ് തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ രാത്രിയിൽ വിശുദ്ധ തൃക്കൈയിൽ അപ്പമെടുത്ത്
വാട്ടി ശുദ്ധീകരിച്ചു. ബാറക്കുമോ പാറേ ശിഷ്യന്മാർ നൽകി അവരോട്, നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവന് വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു എന്ന് അരുൾ ചെയ്തു. അപ്രകാരം തന്നെ കാസായിമെടുത്ത് വാട്ടി ശുദ്ധീകരിച്ചു. പറക്കുമോ പാറേ കാതേ തന്റെ ശിഷ്യന്മാർ നൽകിയവരോട്, കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവനു വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവീൻ എന്നരുൾ ചെയ്തു. ഈ വിശുദ്ധ രഹസ്യങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എന്റെ വരവ് വരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും അനുസ്മരിച്ചുകൊള്ളുവീൻ എന്ന് കർത്താവരോട് മുൻകൂട്ടി കൽപ്പിച്ചു. അദമോ ദോസേനോ നിൻമൃതിയോ തെങ്ങൾ നിൻ ഉത്ഥാനമതേറ്റോതി കാക്കുന്നു നിൻ പുനരാഗമനം വാൾവരുളുക ഞങ്ങൾ എന്നും. കർത്താവേ, പാപികളും കുറ്റക്കാരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ രക്ഷാരമായ നിന്റെ മനുഷ്യാവഹാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയവുമായ പുനരാഗമനത്തെയും ഓർക്കുന്നു. ഇത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും വിറയ്ക്കുകയും ചെയ്തും കൊണ്ട് നിന്നോടും നീ മുഖാന്തരന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മറക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള മരിച്ചതുരൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പുരുതി ആവർത്തിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളി ചെയ്ത് നല്ലവനെ ദയതോന്നി എന്നോട് കരുണ ചെയ്യണമേ. കുറിയലായിസോൻ കുറിയലായിസോൻ പരിശുദ്ധ റൂഹാവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മസിഹായുടെ ശരീരമാക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹാവസിച്ച് ഈ കാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മസിഹായുടെ രക്തമാക്കി തീർക്കുമാറാകട്ടെ. ആമേൻ.
ഈ ദൃശ്യരത്നം അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിലെ വാസികളായി തീരണമേ. അവിടെ പുതുജീവനിൽ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ശാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചുഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ വിട്ടുപോരും നമ്മുടെ പാത്രികീസന്മാരെ ആബോന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബോന്മാർ ബെസേലിയോസിന് വേണ്ടിയും ആബോന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരനായി വന്ന പിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ഉപദേശത്തിലെ പ്രാർത്ഥന സ്നേഹിതരെ പ്രാർത്ഥിപ്പിക്കണമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധമായ ജീവിതം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഭാരയ്ക്കുമോ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നെല്ലാശ്രയിച്ചിരിക്കുന്നവർ രക്ഷയ്ക്കു വേണ്ടിയും വേഗത്തിൽ നീ വരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴിയും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരനും ബലഹീനനുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരന്മാരെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമായിക്കുക പൂർത്തി കൊണ്ടാനുമായിട്ടും അവർ സുഹൃതമുള്ളവരായ തീരുവാനുമായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രയരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും നീ സംരക്ഷിച്ച് പുലർത്തേണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ബാറയ്ക്കുമോ നാല് ഭാഗങ്ങളിലെ ദൈവത്തിന്റെ സഭകളെയും ധാരാളയും സത്യവിശ്വാസത്തിൽ ഉറുതിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സൽഭരണാർത്ഥാക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹനും സുഹൃത്തുള്ളവരെ തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ശാന്തവും ആനന്ദരമായ ജീവിതം തിരുവൻപാ നയിക്കുവാൻ നിങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ഭരിക്കുന്ന ദൃഷ്ടി ഞങ്ങൾ കരുണ ലഭിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബയന്മാരെയും പ്രസംഗക്കാരായ സ്നേഹന്മാരെയും ഏവങ്കേലിയോസ്തന്മാരെയും സഹദേവന്മാരെയും ഔദ്യാനന്മാരെയും ഭാഗ്യവാനത്തിന്റെ യജമാനും മുന്നോട്ടക്കാരനുമായി മാറി യുഹാനവും മബ്ദാനായും ഷമ്മാശന്മാൽ പ്രധാനിയും സഹദേവന്മാരിൽ മുമ്പിലുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായി മാർ സ്തേഫാനോസിനെയും സ്ലിയന്മാൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ്ലിയായും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നീതിപൂർവമായ പ്രവർത്തികളാൽ നിന്നെ പ്രീതിപ്പെട്ടവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിനും
ഓഹരിക്കും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സ്നേഹ്യവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചേറ്റുന്നവരായ ശുദ്ധിമാന്മാരുടെ സ്വലത്തെ ശുദ്ധിയോടെ മുമ്പ് കൂട്ടി നിത്യ പ്രാപിച്ച് ശ്രമിക്കുന്നവരെയും നിക്കിയാലും പോലീസിലും എഫേസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസന്നദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചൊരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർഷ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാന ആചാരനും പുണ്യവാനും സ്നേഹായും സഹതായമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലിമ്മീസും ദമിന്യാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദിമത്യോസും ദൈവം ശരീരയായി തീർന്നുവന്ന് നമ്മുടെ കർത്താവേശുമിശിയായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിയലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായുന്തൂണം അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നെല്ലായ്പ്പോഴും പ്രസംഗച്ഛനുമായ ഞങ്ങളെ പാത്രികീസ്മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമാർ യാക്കോബുർദ്ധാനായും മാർ അപ്രേമന്മാർ യാക്കോബുമാർ സാക്കുമാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസുമായി മാർ ശമവന്തസ്തുനിയും തെരഞ്ഞെടുക്കപ്പെട്ടോസും മലങ്കരയുടെ പരിശുദ്ധന്മാരെ അമാർ ഗ്രിഗോറിയോസും മാർ ദിവന്യാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവുള്ളതും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിക്കുന്നവരായി ഇവരുടെ മുമ്പിലോടുകൂടെയും ഇവരുടെ ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന മുഖോട്ടെ ആയിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ പരിശുദ്ധ മോനോസ്ലേ സത്യവിശ്വാസമാകുന്ന പാറമേ ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തേണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. രൂപികളുടെ സകല ജനങ്ങളുടെ ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിന്ന് പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ മരൂപികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തു കൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറയലായി സോന നട്ടകസിച്ച് പറയണം. കുറയലായി സോൻ, കുറയലായി സോൻ, കുറയലായി സോൻ. കർത്താവേ വാങ്ങിപ്പോയവരെ അന്ധഹൃസനങ്ങൾ പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർക്കണമേ. ദുഷ്ടാത്മാക്കൾ ബന്ധമുള്ളവരെ വിടുവിക്കണമേ. അതിവേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. നിന്റെ ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെ
അറിവോടും അറിവ് കൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ മഹാകരുണയാൽ ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളെ ഞങ്ങളുടെ പരേതരെയും ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കായുള്ള രക്ഷിക്കണമേ. തന്മൂല സ്ഥലത്തിലും ബഹുമാനവും വാട്ടപ്പെട്ടു ആയ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശു മെസ്സിഹായോടും നിന്റെ വിശുദ്ധ റൂഹായോടും കൂടെ സ്ഥലത്തിൽ എന്നപോലെ കുർബാന വഴിയായും മഹത്വപ്പെടുകയും പുഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോശവഭുഗൂല തന്റെ തിരുനാമി വരുന്ന പ്രകാരത്തിൽ ഇരിക്കുകയും തലമുറ തലമുറകളായി സകല തലമുറകൾ വരെയും ലോകാലോകങ്ങളോളവും സ്തുതിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമോ വലിയവും നമ്മുടെ രക്ഷിതാമാനേ ശിഷ്യായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശ്രാപ്പികളെ കണ്ണേശായ Hallelujah.
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വലിയവനും ബലവാനുമായ ദൈവം നമ്പുരാനെ, ഈ ദൈവത്തോടെ മനസ്സ്നേഹത്തോടെ നിങ്ങളെ വിളിച്ചെടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇതുമൂലം പിതാവേ എന്ന് ഞങ്ങൾ സ്തോത്രം സ്തുതിക്കുന്നു. വിശുദ്ധ റൂഹായ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്റെ ഏവത്തിന് കർത്തർ പ്രാർത്ഥനയെ ചൊല്ലുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയും വിശുദ്ധനുമാകുന്ന ദൈവമായ നിന്നെ നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥതയുള്ള നാവോടും ശരീരവടിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തന്നെ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. കാരണിവാരമായ പിതാവേ, നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ നിർഹരാക്കി തീർത്തുവല്ലോ. കഠിനമായ പരീക്ഷ ഞങ്ങളെ നിരക്ഷിക്കണമേ. ദുഷ്ടൻ നിന്നും അവന് സർവശക്തിയിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവത്തെ നീ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും ജീവനുള്ള വിശ്വസിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശവകൂല നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മാർഗമോ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. വലിയവനും സർവാധിപതിയുമായ രാജാവേ, നിന്റെ മേലധികാര ചെങ്കോഴിൻ കീഴിൽ സദൃഷ്ടികളും മടങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തിരുമുൻപാകെ തലമുണിച്ച് നിൽക്കുന്നതിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശവകൂല നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്യവും സാരാംശമായിരിക്കുന്ന വിശ്രുത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മറക്കുമോ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കരുണതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആയിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാനുള്ള സ്ഥലത്തെയും പൂർണ്ണമാക്കുന്ന
ജീവനുള്ള ഏക വിശുദ്ധ റൂഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആമീൻ. ദൈവസുധാർണമായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതൻ മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം. ശാശ്വത രാജേ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാർ എന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർ ഏടും. മുറിയോറാഹി മേലയനു ആദാറിയോടു രാജമകൾ ആലേലൂയ ഉഹാരേ ലൂയ നിൻവലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ആലേലൂയ ൂയാ നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും പാറക്കുമോ പോല പറോ കാദീശോ മന്മോലം വാദാമുന്മോലം വൽമീനാമി ഭക്തർപുകക്ഷ ഭാജനമേ നിലുദിച്ചോരേഗസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാന്തൻ പക്കലപേക്ഷയണ കേണം മൻഗാലോസ് കുറിയേലായി സ്വന്നമകൾ കായി ശ്ലോമോ വന്ദേഗി ദൂതവരൻ നിന്നോടു കൂടൻ നാഥൻ നിന്നിൽ തൻ ഉദയമതും അഖില ജഗൽ പതിയേ നായക ആയേറ്റി ഘോഷിച്ച അതിബഹുമാനീച്ചു മറിയാം വലുതാം പടവായിതാൻ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിടാൻ ോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവിനുസ്തുതി പറക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്കരണമേ. ഞങ്ങളുടെ കാഴ്ചതുപോലെ പടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലെ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത്. ദുഷ്ടനിൽ ഞങ്ങളെ അനുഷ്ഠിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും ബോധവും എന്നേക്ക് ഞങ്ങളതാവുന്നു. നമ്മുടെ ഭർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ഭർത്താവ് വിശംസയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നൂറിയമ്മേ ബ്രാല്യമ്മേ ഭാവികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഇവിടെ വരുന്ന സമയത്ത് നിന്നും ഒരാട് വേണ്ടി കൊള്ളണമേ. അമീൻ. ദൈവദുരനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്ദ്യ തിരുമേനിയുടെ അനുവാദത്തോടെ എല്ലാവർക്കും അല്പസമയോടെ ഇരിക്കും. ഇടവകമെത്രാപോലീത്ത അഭിവന്ദ്യ ഡോക്ടർ യോഹാനന്മാർ ദേവദൂറ തിരുമേനി വന്ദ്യ വൈദിക ശ്രേഷ്ഠരെ കർത്താവിൽ പ്രിയമുള്ളവരെ, ഒരു ദൈവ നിയോഗത്തിൻ്റെ പൂർത്തീകരണ വേളയിൽ ആത്മസന്തോഷത്തോടും ദൈവാത്മ നിറവോടും കൂടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. ഈ പരിശുദ്ധ ദേവാലയം അതിൻ്റെ അറ്റകുറ്റങ്ങൾ തീർത്ത് മനോഹരമാക്കി തീർക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അതിൻ്റെ പൂർത്തീകരണം കാണുവാനും പ്രതിഷ്ഠിക്കപ്പെട്ട അതിൽ ആദ്യ നിശ്ചിത കുർബാന കാണുവാനും ദൈവാനുഭവം പങ്കുവെക്കുവാനും
നമുക്കിടയായി തീർന്നു എന്നുള്ളതാണ്. ദൈവം നമുക്ക് നൽകിയ ഒരു ഭാഗ്യം കൂടിയാണ് എന്ന് നാം ഈ തരുണത്തിൽ ഓർക്കുന്നു. ഈ ദേവാലയം ഇപ്രകാരം പൂർത്തീകരിക്കപ്പെടുവാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ ഞാനെന്ന വ്യക്തിയോ നിങ്ങളോ ഒന്നുമല്ല, അതിലുപരി ഇതൊരു ദൈവ നിയോഗം മാത്രമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. ദൈവമാണ് ഇത് കൽപ്പിച്ചത്, ദൈവമാണ് ഇത് പണിതത്, ദൈവമാണ് ഇത് പൂർത്തീകരിച്ചത്. മാനുഷികമായ കരങ്ങളോ മാനുഷികമായ യാതൊന്നോ അല്ല എന്നുള്ളത് വളരെ സത്യസന്ധമായി ഈ തരണം ഓർക്കുക. സഹായിച്ച ധാരാളം ആളുകളുണ്ട്. എല്ലാവരുടെയും പേരുവിവരങ്ങൾ അടങ്ങി വിശദമായ രീതിയിൽ നാളെ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളാം. എന്നാൽ തന്നെയും ഈ കൂതാശ കർമ്മത്തിലും വിശുദ്ധ കുർബാനയിലും മുഖ്യ കാർമ്മികനായിരുന്ന ഇടവക മെത്രാപ്പോലിത്ത തിരുമനസ് ഇതിന്റെ പണികളിൽ ശ്രദ്ധാപൂർവം ശാന്തമായി വീക്ഷിച്ചിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഞാൻ അറിയാതെ ഇവിടെ കടന്നു വന്ന ഈ ദേവാലയത്തിന്റെ പണികളൊക്കെ വീക്ഷിച്ച് അതെത്രയും വേഗം പൂർത്തിയാക്കണം, എത്രയും വേഗം അത് പൂർത്തീകരിച്ച് അച്ഛനിവിടെ നിന്ന് മാറണം എന്നുള്ളത്. കാരണം മെയ് മാസം ട്രാൻസ്ഫറാണ് എങ്കിലും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അത് മുന്നോട്ട് കടന്നുപോയി അവസാനഘട്ടത്തെ പണികൾ സാവകാശം തീർക്കുവാൻ രണ്ടാഴ്ച കൂടി നൽകി അനുവദിച്ച് ഇതിപ്രകാരം കൂതാശ കർമ്മം ചെയ്ത് അനുഗ്രഹിച്ച ഇടവക മെത്രാപ്പോലിത്ത തിരുമനസ്സിനോടുള്ള ഭക്തിയും ആദരവും തൃപ്പാദത്തിൽ സമർപ്പിക്കുക. സഹകാർമ്മികരായിരുന്ന ബഹുമാനപ്പെട്ട ശാലു ലൂക്കോസ് അച്ഛൻ ഇടവയുടെ മുൻവികാരി, അതോടൊപ്പം ബഹുമാനപ്പെട്ട സജോ അച്ഛൻ ഇടവയുടെ മരുമകനച്ഛനാണ് ഈ വൈദിക ശ്രേഷ്ഠരോടുമുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിക്കുന്ന മദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട സി ഡി രാജനച്ഛൻ, ഈ ആവശ്യങ്ങൾ പറയുമ്പോൾ അനുഭാവപൂർവം അത് പരിഗണിക്കാം. ഈ ദേവാലയത്തിന്റെ ഏത് ആവശ്യങ്ങൾ ചെന്ന് പറഞ്ഞാലും വളരെ അനുഭാവപൂർവം അത് കേൾക്കുകയും അതിന് വിശദമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എന്റെ ജ്യേഷ്ഠതുല്യം സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട സി ഡി രാജനച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഇടവയുടെ മുൻവികാരി ബഹുമാനപ്പെട്ട അനിൽ ജോണച്ചൻ, ബഹുമാനപ്പെട്ട വൈ എസ് ഗീവർഗീസ് അച്ഛൻ, അതോടൊപ്പം ഇടവകയുടെ മുൻവികാരിമാരെല്ലാം ക്ഷണിച്ചിരുന്നു. പലർക്കും അവരുടെ പള്ളികളിൽ വിശുദ്ധ കുർബാനയും മാമോദീസയൊക്കെ ഉള്ളതുകൊണ്ടാണ് കടന്നു വരാറ്. ഇന്നലെയും ബഹുമാനപ്പെട്ട സാജനച്ഛനും ജി കോശിയച്ചനും ഒക്കെ കടന്നു വന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായങ്ങളും പിന്തുണയും ഈ ദേവാലയത്തോട് ഒപ്പമുണ്ടായിരുന്നു വന്നിയ വൈദിക ശ്രേഷ്ഠരോട് പ്രത്യേകമായ നന്ദി സ്നേഹവും വ്യക്തിപരമായും ഇടവകയുടെ പേരിലും അറിയിക്കുക. അല്പമായി അധികമായി സഹായിച്ച സഹകരിച്ച ധാരാളം ആളുകളുണ്ട്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ഇതിന്റെ പണികൾ നിർവഹിച്ചു നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 3 ആഴ്ച കൊണ്ടാണ് ഈ അവസാനഘട്ട പണികളെല്ലാം പൂർത്തീകരിച്ചത്. ഈ 3 ആഴ്ചയും ഈ ജോലിക്കാരോടൊക്കെ പലപ്പോഴും എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം അനുഭാവപൂർവ്വം അവർ കേൾക്കുകയും ഞാൻ പറയുന്നതിനെ ഉൾക്കൊള്ളുകയും ചെയ്യും. അതുകൊണ്ടാണിത് ഇങ്ങനെയെങ്കിലും അത് പൂർത്തീകരിക്കുവാൻ സാധിച്ചത്. അവരോട് ഭംഗിയായി ചമയ്പാൻ സഹായിച്ച അവരോട് പ്രത്യേകമായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഇതിലേക്ക് കടന്നു വന്നവർ നിങ്ങളുടെ പ്രാർത്ഥന, കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം അധികം ആളുകൾക്ക് ദേവാലയത്തിലേക്ക് പലപ്പോഴും കടന്നു വരുവാൻ സാധിക്കുകയില്ല. പക്ഷേ നമ്മുടെ ദേവാലയം ഈ സ്ഥിതിയിൽ കിടക്കുന്നത് കണ്ടിട്ടാണ് ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചവർ അനേകരുണ്ട്. ഹൃദയവേദനയോടെ ദൈവസന്നിധിയിൽ കരഞ്ഞവരുണ്ട്.
അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഈ കാണുന്നത്. അപ്രകാരം പ്രാർത്ഥിച്ചവർ, കൈയയച്ച് സഹായിച്ചവർ, മനസ്സ് തുറന്ന് സഹായിച്ചവർ, അവരോടൊക്കെയുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും ഇടവേക്ക് വേണ്ടി അറിയിക്കുക. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഫലമാണിത്. പൊതുയോഗ തീരുമാനപ്രകാരവും കമ്മിറ്റിയുടെ അതാത് സമയങ്ങളിലെ നിർദ്ദേശപ്രകാരവുമാണ് ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത്. കമ്മിറ്റി ഒരാൾ പോലും ഒരു തരത്തിൽ പോലും ഒരവസരം ഉണ്ടാക്കിയിട്ടില്ല. ഏത് നല്ലതിനെയും പൂർണ്ണമായിട്ട് അംഗീകരിച്ച ഒരു കമ്മിറ്റി. അവരെ പ്രത്യേകമായിട്ട് ഞാൻ അനുമോദിക്കുക. ഒരവസരം പോലും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ആ കമ്മിറ്റി അംഗങ്ങൾ നിങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് അവർ കടന്നു വന്നിട്ടുള്ളത്. നിങ്ങളെ അനുമോദിക്കുന്നതിന് തുല്യമാണ് അവരെ അനുമോദിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഇടവകയുടെ ട്രസ്റ്റിയും സെക്രട്ടറിയും രണ്ടുപേരും ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കമ്മിറ്റി അംഗങ്ങളോട് ചേർന്ന്. പ്രത്യേകമായിട്ട് അവരെ അനുമോദിക്കുന്നു. അവർക്കുള്ള പ്രത്യേക നന്ദി സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ദൂരചാരയെ നിന്ന് ഇത് ശ്രവിക്കുന്നവർ, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിച്ചിട്ടുള്ളവർ എല്ലാവരെയും പ്രത്യേക ദിവസങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വൈദിക ശ്രേഷ്ഠയെ കർത്താവിന് അനുഗ്രഹിതരെ, ഈ ദേവാലയം ഇപ്രകാരം മനോഹരമാക്കി തീർത്തതിൽ പ്രത്യേകമായി ഇതിൽ ഭാഗവാക്കുകളായ വികാരി അച്ഛനെയും എല്ലാവരെയും ഹൃദയപൂർവ്വമായി അനുമോദിക്കുന്നു. നിങ്ങളുടെ അല്പമധികമായ പരിശ്രമങ്ങൾക്കും വ്യയങ്ങൾക്കും ദൈവനാമത്തിന് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ പള്ളിയിൽ കയറി വന്നാൽ ഒന്ന് ഇരിക്കാൻ തോന്നും. നേരത്തെ അങ്ങനെ തോന്നുന്നില്ലെന്നല്ല, എന്നാൽ കുറെ കൂടെ നല്ല മനോഹരമായിട്ടുണ്ട്, ഭംഗിയായിരിക്കുന്നു. അത് വൃത്തിയായ രീതിയിൽ ചെയ്യുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളത് വളരെയധികം ഒരു വലിയ നേട്ടമാണ്. അതുകൊണ്ട് ഈ മനോഹരമായി ഇത് സംവിധാനം ചെയ്തതിൽ പ്രത്യേകമായ എൻ്റെ സന്തോഷം വീണ്ടും ഞാൻ അറിയിക്കുകയാണ്. ദേവാലയം എപ്പോഴും വൃത്തിയായും മനോഹരമായും ദൈവം വസിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ വീട് കുറച്ച് കുഴപ്പമുണ്ടെങ്കിലും പള്ളി ഒരിക്കലും കുഴപ്പമായിരുന്നു. നമ്മുടെ വീട് ചിലപ്പോൾ വൃത്തികേടാണെങ്കിലും പള്ളി ഒരിക്കലും വൃത്തികേടാകില്ല. ഏറ്റവും ശുദ്ധമായി വിശുദ്ധമായി സൂക്ഷിക്കേണ്ട സ്ഥലമാണ് ദൈവം വസിക്കുന്ന ആലയം. അതതിൽ എന്തെങ്കിലും അനുഭാവം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ ജനം താണുപോയി, ധാർമ്മികമായി താണു, ആത്മീയമായി താണു എന്നതിൻ്റെ അർത്ഥം. ഒരു പൊടിയോടെ കിടന്നാൽ എടുക്കാനുള്ള മനസ്സാക്ഷി ഉണ്ടാകണം. മുറ്റം വൃത്തികേടായി കിടന്നാൽ അത് തൂത്തു വരാനുള്ള ഒരു മനസ്സാക്ഷി ഉണ്ടാകണം. എങ്കിലേ നിങ്ങൾ ആത്മീയെന്ന് പറയാനൊക്കെയുള്ളൂ, ദൈവത്തിന് മക്കളെന്ന് പറയാൻ പറ്റുകയുള്ളു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലയവും ഇതിനകത്തും പുറത്തും എപ്പോഴും വിശുദ്ധമായി കഴുകുവാൻ തക്കവണ്ണം എല്ലാവരും കുഞ്ഞുകുട്ടി ആവലോട്ട എല്ലാവരും കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഒരു പൊടി കണ്ടാൽ, ഒരു കടലാസ് കണ്ടാൽ അത് വേറെ ആരും എടുക്കുന്നു നോക്കണം, നിങ്ങൾ തന്നെ എടുത്തേക്കണം, എടുത്ത് വൃത്തിയാക്കണം, അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഈ ഇതുപോലെ തന്നെ എപ്പോഴും ഈ പള്ളിയും പരിസരവും കാണണം എന്ന് പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർപ്പിക്കാം. ഇന്ന് ഇതിൻ്റെ ശുദ്ധീകരണം നടന്നു. ശുദ്ധീകരണം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഈ പള്ളി ദേവാലയം, ഈ കല്ലുകൊണ്ട് ഈ മരം കൊണ്ട് കെട്ടിയ ഈ ദേവാലയത്തിന്റെ കെട്ടിടമാണ് ശുദ്ധീകരിച്ചത്. പക്ഷേ ശുദ്ധീകരണം സാക്ഷാത് നടക്കേണ്ടത് നിങ്ങളുടേതാണ്, എൻ്റെതാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാ നിങ്ങൾ വസിക്കുന്ന നിങ്ങൾ അറിയുന്നില്ലേ, പൗലോസ് പറയുന്നതാണ്. നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം, ഈ കെട്ടിടമല്ല. കെട്ടിടത്തിൽ ദൈവമുണ്ട്, ദൈവം വസിക്കുന്നു തീർച്ചയായും. പക്ഷേ നിങ്ങൾ ജീവനുള്ള കല്ലുകൾ, പൗലോസ് പറയുന്നത് ജീവനുള്ള കല്ലുകളാണ്. ആ ജീവനുള്ള കല്ലുകളാണ് ദേവാലയമാണെന്ന് നമ്മൾ തന്നെ വിശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ഇതിന്റെ വിശുദ്ധീകരണം എന്ത് പ്രയോജനമാണ്? ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ദേവാലയം വിശുദ്ധീകരിക്കപ്പെടുന്നതിലൂടെ ഓരോ വ്യക്തിയും വിശുദ്ധീകരിക്കപ്പെടണം, ദൈവത്തിന് സമർപ്പിതരായി തീരണം, ദൈവത്തെ തിരിയണം, ദൈവത്തിനായി ജീവിക്കണം. ഒരു പരമാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും ദേഷ്യപ്പെടരുത്, ദുഃഖിക്കരുത്. ഈ ഭദ്രാസനത്തിൽ കൂടുതൽ കേസ് വരുന്ന ഇവിടുന്ന് വളരെ ഖേദമുണ്ട്, ദുഃഖമുണ്ട്. നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും. പരാതികൾ ഉണ്ടാകുന്നത് ഇവിടെ നിന്നാണ്, വേറെ ഒരു പള്ളിയിൽ പരാതിയില്ല, ഈ ഒറ്റ പള്ളിയിൽ മാത്രം.
ഞാൻ പറഞ്ഞു വന്നതിന് കാരണം ആരും വിഷമിപ്പിക്കാനല്ല, ഒരു മൗലിക മാറ്റം ഉണ്ടാകണം. ഈ ദേവാലയ ശുദ്ധീകരിക്കപ്പെട്ടവരോടി നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ പ്രകൃതത്തിന് മാറ്റം വരണം, സ്വഭാവങ്ങൾക്ക് മാറ്റം ഉണ്ടാകണം. ദൈവോന്മുഖമായി ജീവിക്കണം, ദൈവപ്രേരണമുള്ളവരായിത്തീരണം, ദൈവാത്മാവിൽ നടക്കണം, ചിന്തിക്കണം. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നുവെങ്കിൽ ഈ പള്ളിയുടെ ഉദാശ അനുഗ്രഹമായി തീരും, തലമുറകൾക്ക് അനുഗ്രഹമായി തീരും. അപ്രകാരം നമ്മളെല്ലാവരും കുറച്ച് ഒന്നുകൂടി ശുദ്ധീകരിക്കപ്പെടണം, സ്വഭാവ നല്ല സ്വഭാവങ്ങൾക്ക് പാത്രഭൂതരായിത്തീരണം. അപ്രകാരം നമ്മളും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ മാത്രമേ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹം സിദ്ധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം. നമ്മുടെ ദുരഭിമാനങ്ങൾ കളയണം, നമ്മുടെ അഹങ്കാരം കളയണം, നിഗളം കളയണം, താഴ്മയും വിശുദ്ധിയുള്ളവരായി ജീവിക്കണം. അപ്പോൾ ദൈവം പ്രസാദിക്കും. അങ്ങനെ താഴ്മയും വിശുദ്ധിയുമുള്ളവരായി നാം വളരുമ്പോൾ ദൈവത്തിന് കൃപ കൂടുതലായി ലഭിക്കും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ നിർമ്മല ഹൃദയത്തോടും വിശുദ്ധമായ ചിന്തകളോടും ദൈവസന്നിധി ആരാധിക്കാൻ തക്കവണ്ണം കിടയായി തീരുകയും ചെയ്യും. അത് ദൈവത്തിന് ഏറ്റവും വലിയ മഹത്വം കരേറ്റുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമരിക്കുകയാണ്. ഈ ദേവാലയം വിശുദ്ധീകരിക്കപ്പെട്ടതോടെ നമ്മൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ദൈവത്തിന് പ്രതീകരമായിരിക്കുന്ന അനുഭവത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണം എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട അച്ഛനെയും ഇതിൽ ഭാഗവക്കളായ ഇടവാംഗങ്ങളെയും കമ്മിറ്റിക്കാരെയും എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. ദൈവനമരെ നിങ്ങളെല്ലാവരെയും വാട്ടി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും ദൈവനമ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ നിങ്ങളുടെ കൂട്ടായ പരിശ്രമമാണ് ഈ ദേവാലയം പൂർത്തീകരിച്ചത്. നിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ ഇടവക ട്രസ്റ്റിയും ഇടവക സെക്രട്ടറിയും അഭിവന്യ തിരുമനസ്സുകൊണ്ട് ആദരിക്കുകയാണ് അവർ മുന്നോട്ട് കടന്നു വരിക. അതോടൊപ്പം രഫുദേകാംഷി ഇടവക ട്രസ്റ്റിക്ക് വേണ്ടി ഒരു പാരിതോഷികം കൂടി നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇടവക ട്രസ്റ്റിയും സെക്രട്ടറിയും മുന്നോട്ട് കടന്നു വരിക. ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം അതിമനോഹരമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ബഹുമാനപ്പെട്ട മേശരിമാർക്ക് ഒരു പാരിതോഷികം നൽകുന്നു. ഈ രണ്ട് ഭാഗത്തെയും സീൽ വർക്ക് പൂർത്തീകരിച്ച ബഹുമാനപ്പെട്ട ഗണപതി മേശരിയെ ആദ്യം ഉപകാരം സ്വീകരിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി മുൻഭാരത്തെ പണികളും ബാക്കി പണികളും പൂർത്തീകരിച്ച ബഹുമാനപ്പെട്ട ജോസ് മേശരിയെ ക്ഷണിക്കുന്നു. മുഴുവൻ കഥകളും ജനലുകളും മറ്റാവശ്യമായ ഈ പാനലിംഗ് ചെയ്ത ബഹുമാനപ്പെട്ട അശോകൻ മേശരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇടവാങ്കുടിയായ നമ്മുടെ അനി, ഈ കംപ്ലീറ്റ് ടൈൽ വർക്ക്സും ചെയ്ത അനിയാണ്, അനിയെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പെയിൻറ്റിങ് ജോലികൾ വളരെ മനോഹരമായി കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിച്ച ബഹുമാനപ്പെട്ട ഷാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അഭിമന്യ തിരുമനസ്സിൻ്റെ അനുവാദത്തോടി ഒറ്റ വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. കർത്താവിൽ പ്രിയരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, നിറ മനസ്സോടുകൂടിയാണ് ഇന്നിവിടെ നിൽക്കാനും വളരെ ചുരുക്കം കാലം കൊണ്ട് ഈ ദേവാലയം ഇത്ര മനോഹരമായ രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിച്ച ദൈവത്തെ ആദ്യമേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. വളരെ ചുരുക്കം നാളുകൊണ്ട് ഇതിത്ര മനോഹരമായി പൂർത്തീകരിക്കുവാൻ, പുനർനിർമ്മാണം നടത്തുവാൻ രാപ്പകൽ അധ്വാനിച്ച ഇടവകയുടെ പ്രിയപ്പെട്ട വികാരി സോബി അച്ഛനെ,
കഴിഞ്ഞ ഞായറാഴ്ച ബഹുമാനപ്പെട്ട കൊച്ചമ്മ അച്ഛനെ തിരക്കി ഇവിടെ വരേണ്ട അവസരം ഉണ്ടായി. കാരണം രാപ്പകൽ ഇവിടെ തന്നെയായിരുന്നു. ഇത്ര മനോഹരമായി പണികളുടെ നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച അച്ഛനെ വിസ്മരിക്കുവാൻ പാടില്ല. ഇടവേട കൂട്ടായ തീരുമാനം അനുസരിച്ച് അച്ഛനെ ഒരു പാരിതോഷികം നൽകി ആദരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അഫീവിന്റെ തിരുമനസ്സുകൊണ്ട് ആ കർത്തവ്യം നിർവഹിക്കുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം. ആശീർവാദത്തിന് ശേഷം സ്തോത്ര കാഴ്ചകൾ സമർപ്പിക്കുക. എല്ലാവർക്കും ലഘുഭക്ഷണം പുറത്ത് ക്രമീകരിച്ചിട്ടുണ്ട്, അത് വാങ്ങിയതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് ഓർപ്പിക്കുക. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതാണ് എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മാവിശ്വാസം സംബന്ധിച്ച് ഞങ്ങൾ എല്ലാവരെയും ദൈവമാർത്താവട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമാർത്താ നിങ്ങളെ നിങ്ങൾ വിശ്വാസികളാ പരേതരെയും ആശ്വസിപ്പിക്കട്ടെ. പിതാമ്പുതന്മ സൃഹായുമായുള്ളവേ, ബലഹീം കുറയുള്ള വാർത്ത സമാസം കേൾക്കപ്പെട്ട് അനിരിപ്രാക്കി തീർക്കണമേ. അപ്പോൾ റുഹോക്കാരി ശോശോകുലസ്മാലവൽമീൻ ആമീൻ. നാളെ കൃത്യം രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. കുർബാനന്തരം നമ്മുടെ ഇടവേളയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ബഹുമാനപ്പെട്ട സോബി വർഗീസ് അച്ഛന് യാത്രയയപ്പ് യോഗം ക്രമീകരിച്ചിട്ടുണ്ട്. കഴിവതും എല്ലാവരും പ്രോട്ടോകോൾ പാലിച്ച് ആ മീറ്റിങ്ങിലും പങ്കെടുക്കണമെന്ന് സ്നേഹപുരസ്സരം ഓർപ്പിക്കുന്നു. നാളെ രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന, യാത്രയയപ്പ്, ചടങ്ങ്.